ശ്രീരാജൻ എന്നെല്ലാം കേരളത്തിന് പുറത്താണ് ഈ രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വരുന്ന വാർത്ത കേരളത്തിലും ഇതേപോലെ കുതിരക്കച്ചവടം നടന്നു എന്നാണ്. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നടന്നു എന്ന് വന്നിട്ടില്ല, വാഗ്ദാനം എന്നേ വന്നിട്ടുള്ളൂ. വാങ്ങിച്ചതായിട്ട് പറയുന്നില്ല, ഇവർക്ക് കോഴ വാഗ്ദാനം ചെയ്തു. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ NCPയുടെ രണ്ട് വിഭാഗങ്ങളുണ്ട്, ശരത് പവാർ വിഭാഗവും അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള അജിത് പവാർ വിഭാഗവും നയിക്കുന്ന നാഷണൽ കോൺഗ്രസ് പാർട്ടി. നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടായത് സോണിയാഗാന്ധി എന്ന വിദേശ വനിതയുടെ പ്രധാനമന്ത്രി ആവുന്നതിൽ പ്രതിഷേധിച്ച് ശരത് പവാർ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ആരംഭിച്ച പാർട്ടിയാണ് NCP. ആ NCPയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനന്തരവനായ അജിത് പവാർ പിളർന്നുപോയിട്ട് BJPയുമായിട്ട് ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ്. അതിനാണ് ഇപ്പൊ അംഗീകാരമുള്ളത്. NCP അജിത് പവാർ പക്ഷം ഭരണത്തിലിരിക്കുകയാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ. ആ പക്ഷം 50 കോടി രൂപ വീതം ആന്റണി രാജുവിനും അതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോനും വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആരോപണം. ഇത് കാരണമാണ് തോമസ് കെ തോമസ് വളരെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രിപദം അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് എന്നാണ് മുഖ്യമന്ത്രി അതിന്റെ പാർട്ടി ആസ്ഥാനത്ത് നൽകിയ വിവരം. ഈ കാര്യത്തില് നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട കാര്യവുമില്ല, അങ്ങനെ അങ്ങ് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് നില. LDFിലെ BJPയില് എത്തിക്കുക, BJP എന്ന് പറയാൻ പറ്റില്ല, NDA മുന്നണിയുടെ ഭാഗമാക്കാൻ എന്നുള്ളതായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം. ആ BJPയെ സഹായിക്കുന്ന മുന്നണി പാർ്ട്ടിയാണത് എന്നുള്ളത് കൊണ്ട് NDA പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ അവശേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ശരത് പവാർ തന്നെ അവിടുത്തെ പഞ്ചസാര വ്യവസായ ലോബിയുടെ ആളാണ്. കോടിക്കണക്കിന് രൂപ അവരിൽ നിന്ന് ആ പാർട്ടിക്ക് സഹായമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് NCPയുടെ അവിടുത്തെ അടിത്തറ. ആ അംഗീകാരമുള്ള നേതാവുമാണ്. അവിടുത്തെ രാഷ്ട്രീയത്തിലെ ഈ വൻ സംഭാവനകൾ, ഇന്ത്യയിലെ നമ്പർ വൺ വാണിജ്യ നഗരമാണല്ലോ മുംബൈ എന്ന് പറയുന്നത്, അവിടെ ഈ 50 കോടി എന്നൊക്കെ പറയുന്നത് പുഷ്പം പോലെയുള്ളൂ. നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതായത് ദുബായ് നഗരത്തെ പോലെയോ ഒക്കെ വലിയൊരു വ്യാവസായിക സാമ്രാജ്യം തന്നെയാണ്. കോടികൾ കളിക്കുന്ന ഒരു സ്ഥലം, എല്ലാവിധ സുഖാഡംബരങ്ങളും ആസ്വദിക്കാവുന്ന സ്ഥലമാണ് മുംബൈ എന്ന് പറയുന്നത്. ബാംഗ്ലൂരും മറ്റു നഗരങ്ങളൊന്നും കൽക്കട്ട പോലും അതിനോടൊപ്പം എത്തുകയില്ല, ഡൽഹിയൊന്നും അതിന്റെ പരിയത്തൊന്നും എത്തുകയില്ല. അത്ര വ്യവസായവും കച്ചവടവും ഒക്കെ നടക്കുന്ന, രാഷ്ട്രീയം പോലും കച്ചവടമായി മാറുന്ന സ്ഥിതിയുള്ള ഒരു നഗരമാണ്. അതുപോലെ തന്നെ ബോളിവുഡിന്റെ അതോ ലോകവും എല്ലാം ചേർന്നുള്ള ഒരു നഗരം. അവിടെയുള്ള പാർട്ടികളാണിത്. അവിടെയുള്ള പാർട്ടിക്ക് 50 കോടി ഇവർക്ക് കൊടുക്കാൻ പണമില്ലാതില്ല. അപ്പൊ നമ്മൾ ഇത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. വാഗ്ദാനം ചെയ്യാനും അവർ തയ്യാറാണ്. അവരുടെ രാഷ്ട്രീയം ആ തരത്തിലുള്ളതാണ്. അതുകൊണ്ട് വാഗ്ദാനം ചെയ്തു കാണും. കോവൂർ കുഞ്ഞുമോനും അതുപോലെ തന്നെ ആന്റണി രാജു. ആന്റണി രാജുവിന്റെ നേരിട്ടുള്ള പ്രതികരണം വന്നിട്ടില്ല. ആന്റണി രാജു ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കാതിരിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ തൊണ്ടി സാധനം വാങ്ങിച്ചു കൊണ്ടുപോയി അത് മാറ്റി ആ തൊണ്ടി തെളിവായിട്ട് ഹാജരാക്കി വാദിച്ചിട്ടുള്ള വലിയൊരു ഫ്രോഡ് ഈ വക്കീലായിരിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള ആളാണ് ആന്റണി രാജു. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രോഡ് കാണിച്ച ഒരു വക്കീൽ എന്നുള്ള ഒരു ഖ്യാതി അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കേസ് ജയിച്ച് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടർന്ന ആളുമാണ്. അപ്പോ അങ്ങനെ ഒക്കെ ആരോപിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ അത് തോമസ് കെ തോമസ് വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തൊരു തോമസ് കെ തോമസിനെ മാറ്റി മന്ത്രിയാക്കുന്നതിന് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതിന് വിശദീകരണമില്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിലെ പ്രതികരണം പ്രതീക്ഷിക്കുന്ന NCP നേതാവായിട്ടുള്ള മന്ത്രിയുമായിട്ടുള്ള AK ശശീന്ദ്രനിലാണ്. AK ശശീന്ദ്രൻ പറഞ്ഞു ഇത് വിശ്വസിക്കാൻ മാർഗമില്ല, അതിന് യാതൊരു തെളിവും ഇല്ല എന്നാണ്, നിഷേധാർത്ഥത്തിലാണ് ഇത് നടന്നത്. അപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹം ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരായിട്ടാണ് ഇപ്പോ AK ശശീന്ദ്രൻ പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല. ആ അതെങ്ങനെ പറയാനേ പറ്റൂ. ആ പാടെ ഇത് ഇരട്ട പക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് വയ്ക്കുക വ്യക്തമായിരിക്കും. ഇവിടെ ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ കുതിരക്കച്ചവടം, രാഷ്ട്രീയത്തിലെ കുതിരക്കച്ചവടം എന്ന് പറയുന്നത് ഇവിടെ നടക്കാറില്ല. അവിടെ ഈ മുംബൈ എന്ന് പറയുന്ന കുതിര പന്തയവും കുതിര കച്ചവടവും എല്ലാം നടക്കുന്ന സ്ഥലമാണ്. അതോ ലോക വ്യാപാരങ്ങളും എല്ലാം നടക്കുന്ന സ്ഥലമാണ്. ആ പോട്ടെ, അതിനെപ്പറ്റി വിശദീകരിക്കുകയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇവിടെ അങ്ങനെയുള്ള കൈമാറ്റം നടന്നിട്ടില്ലേ? ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ P സരിനെ എങ്ങനെയാണ് CPMലേക്ക് കൊണ്ടുവന്നത്? കോൺഗ്രസിൽ നിന്ന് എടുത്തുകൊണ്ട് സൗജന്യമായിരുന്നു, അത് നിരുപാധികമായിരുന്നു. അദ്ദേഹത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്താണ് പാർട്ടി അടിച്ചത്. ഇനി ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്തിനെ എങ്ങനെ കൊണ്ടുവന്നതാ? ഈ സ്ഥാനം വാഗ്ദാനം ചെയ്തല്ലേ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അങ്ങനെ നിങ്ങൾ വലിയ പരിശുദ്ധന്മാരൊന്നും ആവുന്നുണ്ട്. അങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകി പലരെയും
ബി ജെ പിയിൽ നിന്നായാലും കോൺഗ്രസിൽ നിന്നായാലും കോർപ്പറേഷൻ ഭരിക്കുന്നവരായിട്ട് ചിത്രയെ വെച്ചിട്ടുണ്ട്. അത് എൻ സി പിയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇതിനൊക്കെ പിന്നിൽ ഈ കച്ചവടം അല്ലേ നടക്കുന്നത്? പാർട്ടി എടുത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആ കച്ചവടം കേരളത്തിൽ പൂട്ടടി അത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ ലാഭകരമായിട്ട് നടക്കുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ന്യായങ്ങളൊന്നും പറയണ്ട. കുതിരക്കച്ചവടം ക്യാഷായിട്ട് കിട്ടിയില്ലെന്നുള്ള സ്ഥാനമാനങ്ങളായിട്ട് ഇവിടെയും ഉണ്ട്.